ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിയോ പ്ലസ് അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹൈക്കോടതി ബൈൻഡർ തസ്തികയിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ജി കെ പാർട്ട് മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പി ഡി എഫ് അവൈലബിൾ ഇല്ലാത്തത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം സാരെ ജഹാംസെ അച്ച എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച എന്ന ഗാനത്തിന്റെ രചയിതാവാണ് മുഹമ്മദ് ഇക്ബാൽ ഏത് സംസ്ഥാന സർക്കാർ ആണ് സമ്മാൻ അവാർഡ് നൽകുന്നത് മധ്യപ്രദേശ് മധ്യപ്രദേശ് സർക്കാർ ആണ് കാളിതാ സമ്മാൻ അവാർഡ് നൽകുന്നത് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി അഗ്നിസാക്ഷി ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് ലളിതാമിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതി മടവൂർ വാസുദേവൻ നായർ ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി മടവൂർ വാസുദേവൻ നായർ കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് യുനെസ്കോ നൽകുന്ന കലിംഗ അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്ത്രം ശാസ്ത്ര സംഭാവനകൾക്കാണ് യുനെസ്കോ കലിംഗ അവാർഡ് നൽകുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി സെന്റ് ജോർജ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ സെന്റ് ജോർജ് കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചെന്നൈ ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ ഏതു നദിയുടെ പോഷക നദിയാണ് അച്ഛൻ കോവിലാർ പമ്പ പമ്പ നദിയുടെ പോഷക നദിയാണ് അച്ഛൻ കോവിലാർ അവനവന് ആത്മസുഖത്തിനായി ആചരിപ്പതു അപരണ സുഖത്തിനായി വരേണം ഇത് പറഞ്ഞത് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിപ്പതു അപരണസുഖത്തിനായി വരയണം എന്നുള്ളത് ഏത് വർഷമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് ആ ദിവസവും ഓർത്തുവയ്ക്കുക ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി കാർഗിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാർഗിൽ യുദ്ധം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപതിൽ കാർഗിൾ യുദ്ധം നടന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം നടന്നത് ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച് ഫിഫയുടെ ആസ്ഥാനമാണ് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയം പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തി മിനിറ്റ് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റാണ് രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയം രണ്ടായിരത്തി ഇരുപതിലെ യു എസ് ഓപ്പൺ മെൻസ് ടൂർണമെൻറ്റ് ജയിച്ചയാൾ ഡൊമിനിക് തീം രണ്ടായിരത്തി ഇരുപതിലെ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാണ് ഓസ്ട്രിയക്കാരനായ ഡൊമിനിക് തീം അതുപോലെ ഫൈനലിൽ പരാജയപ്പെടുത്തത് ജർമ്മനിക്കാരനായ അലക്സാണ്ടർ സാവറേവിനെയാണ് ഡൊമിനിക് ടീം ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ജർമ്മനിക്കാരനായ അലക്സാണ്ടർ സാവറേവിനെയാണ് ഈയിടെ അന്തരിച്ച പി ആർ കൃഷ്ണകുമാർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായത് ആര് സർ ഡേവിഡ് ആറ്റൻബറോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് സർ ഡേവിഡ് അറ്റൻബറോ കാലാ അസർ എന്ന രോഗത്തിന് കാരണമാകുന്നത് പ്രോട്ടോസോവ കാല അസർ എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് പ്രോട്ടോസോവ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി കൊച്ചിയിലാണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് നേടിയ ആദ്യ കായിക താരം വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് പ്ലെയറായ വിശ്വനാഥൻ ആനന്ദനാണ് രാജീവ് ഗാന്ധി രക്ത ഖേൽ രത്ന അവാർഡ് ആദ്യം ലഭിച്ചത് അതുപോലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നൽകി തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നൽകി തുടങ്ങിയത് കെ എം കേരള സിംഹം എന്ന ചരിത്ര നോവൽ ആരെ ആസ്പദമാക്കിയാണ് പഴശ്ശിരാജ കെ എം കേരള സിംഹം എന്ന ചരിത്ര നോ നോവൽ പഴശ്ശിരാജയെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട് അദ്വൈത ചിന്താ പദ്ധതി രചിച്ചതാര് സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി രചിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ടി കോശി ജസ്റ്റിസ് കെ ടി കോശിയാണ് കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് മലയാള സിനിമയുടെ പിതാവായി കണക്കാക്കുന്നതാരെ ജേ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവാണ് ജേ സി ഡാനിയൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയ നിയമദിനം നവംബർ ഇരുപത്തി ദേശീയ നിയമദിനമായി ആചരിക്കുന്ന ദിവസമാണ് നവംബർ ഇരുപത്തി വാണിജ്യപരമായി സോഡിയം ബൈ കാർബണേറ്റ് അറിയപ്പെടുന്നത് ബേക്കിംഗ് സോഡ വാണിജ്യപരമായി സോഡിയം ബൈ കാർബണേറ്റ് അറിയപ്പെടുന്ന പേരാണ് ബേക്കിംഗ് സോഡ ഏത് സിന്തറ്റിക് ഫൈബർ ആണ് കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്ന സിന്തറ്റിക് ഫൈബർ ആണ് റയോൺ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിത അന്ന ചാണ്ടി ഹൈക്കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിതയാണ് അന്നാ ചാണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിസർച്ച് റിയാക്ടർ അപ്സര ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിസർച്ച് റിയാക്ടർ ആണ് അപ്സറ എ ഡി എഴുപത്തി ശകവർഷം ആരംഭിച്ച പ്രശസ്ത കുശാൻ ഭരണാധികാരി കനിഷ്കൻ എ ഡി എഴുപത്തിയെട്ടിൽ ശകവർഷം ആരംഭിച്ച പ്രശസ്ത കുശാൻ ഭരണാധികാരിയാണ് കനിഷ്കൻ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഉയർത്തി ഗാന്ധിജി കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അതുപോലെ കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് ഒൻപത് കോഫി ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ബാംഗ്ലൂരു കോഫി ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബാംഗ്ലൂരു സ്പന്ദമാപിനികളെ നന്ദി എന്ന നോവൽ രചിച്ചതായി സി രാധാകൃഷ്ണൻ സ്പന്ദ നന്ദി എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് സി രാധാകൃഷ്ണൻ ജീനിന്റെ ഫങ്ഷണൽ യൂണിറ്റ് സിസ്ട്രോൺ ജീനിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് സിസ്ട്രോൺ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം രചിച്ചതായി സ്റ്റീഫൻ ഹോക്കിംഗ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റിയുടെ ആസ്ഥാനം ഹൈദരാബാദ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനമാണ് ഹൈദരാബാദ് മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചതാര് പള്ളത്തോൾ നാരായണ മേനോൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ച വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനുവൻ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ